പത്തനംതിട്ട എസ് പി ഓഫീസിന് എതിർവശം പത്തനംതിട്ട എയർ ക്യാമ്പ് കോമ്പൗണ്ടിനുള്ളിൽ ഒരു മെഴ്സിഡസ് ബെൻസ് കാർ കിടപ്പുണ്ട്. ഈ കാർ ഇങ്ങനെ വെയിലും മഴയുമേറ്റ് കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇപ്പോൾ നല്ല മഴയാണ്. ഈ മഴ കൊണ്ടാണ് ഈ മെഴ്സിഡസ് ബെൻസ് കാർ കിടക്കുന്നത്. ഈ കാറിൻ്റെ ഒരു ചരിത്രം എന്താണ് നമുക്ക് ഒന്ന് അന്വേഷിച്ച് നോക്കാം. പത്തനംതിട്ട കോന്നി വകയാർ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന പോപ്പുലർ ഫിനാൻസ് ഉടമയുടേതാണ് ഈ ബെൻസ് കാർ. സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോപ്പുലർ ഫിനാൻസ് ഉടമകളെ അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികളുടെ ഉടമസ്ഥതയിലുള്ള രണ്ട് ബെൻസ് കാറുകൾ, ഒരു ഇന്നോവ അടക്കം 18 വാഹനങ്ങൾ സാമ്പത്തിക തട്ടിപ്പിനെ തുടർന്ന് കണ്ടുകെട്ടിയിരുന്നു. പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ കിടക്കുന്ന ഒരു ബെൻസ് കാറാണിത്. കണ്ടുകെട്ടിയപ്പോൾ പുതുപുത്തൻ കാറായിരുന്നു. ഇപ്പോൾ വെയിലും മഴയുമേറ്റ് കാർ നശിച്ചു. കണ്ടുകെട്ടിയ വാഹനങ്ങൾക്കെല്ലാം കൂടി 5 കോടി രൂപ കണക്കാക്കിയിരുന്നു. കണ്ടുകെട്ടിയ വാഹനങ്ങൾ ലേലം ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നിക്ഷേപ തട്ടിപ്പിൽ ഇരയാകുന്നവർക്ക് പണം വേഗത്തിൽ തിരിച്ചു കിട്ടാനായി ബഡ്സ് നിയമം ചുമത്തി സംസ്ഥാനത്ത് ആദ്യം രജിസ്റ്റർ ചെയ്ത കേസായിരുന്നു പോപ്പുലർ ഫിനാൻസ് സാമ്പത്തിക തട്ടിപ്പ് കേസ്. ഇനി മുൻ അഡീഷണൽ ഡിസ്ട്രിക്ട് ഗവൺമെന്റ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അഡ്വക്കേറ്റ് എസ് മനോജ് പറയുന്നത് കൂടി കേൾക്കുക. ബഡ്സ് ആക്ട് അനുസരിച്ചാണ് ഇതിന്റെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബഡ്സ് ആക്ട് അനുസരിച്ച് സംസ്ഥാനത്ത് കോമ്പിറ്റന്റ് അതോറിറ്റി ആയിട്ട് അതിന്റെ സെക്ഷൻ 7(3) അനുസരിച്ച് കോമ്പിറ്റന്റ് അതോറിറ്റി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ കോമ്പിറ്റന്റ് അതോറിറ്റിക്ക് ഈ നിയമപ്രകാരം താൽക്കാലികമായിട്ട് ഈ വസ്തുവകകളൊക്കെ ജപ്തി ചെയ്യാൻ വേണ്ടി ഉള്ള അധികാരമുണ്ട്. അങ്ങനെ താൽക്കാലികമായ ജപ്തി നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ഡെസിഗ്നേറ്റഡ് കോടതി എന്ന് വെച്ചാൽ ഇതിനുവേണ്ടി ഈ നിയമപ്രകാരമുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക കോടതിയുണ്ട്. ആ കോടതികളിലേക്ക് 30 ദിവസത്തിനകം അപേക്ഷ കൊടുക്കും. അവർ ചെയ്തിരിക്കുന്ന അറ്റാച്ച്മെൻറ്റ്, അതായത് കോമ്പിറ്റൻ്റ് അതോറിറ്റി താൽക്കാലികമായി ചെയ്തിട്ടുള്ള ആ ജപ്തി നടപടി സ്ഥിരപ്പെടുത്തി കിട്ടുന്നതിനും ഈ ജപ്തി ചെയ്ത വസ്തുവകകൾ വിൽപ്പന ചെയ്യുന്നതിനും വേണ്ടിയുള്ള അപേക്ഷ ബന്ധപ്പെട്ട കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ, കോടതി അത് അനുവദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് വിൽക്കുന്നതിനും വിറ്റ ആ പണം പിന്നീട് പ്രത്യേക ഫണ്ടിൽ സൂക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള അധികാരം ഈ നിയമപ്രകാരം ഉണ്ട്. തട്ടിപ്പുകാരിൽ നിന്ന് കണ്ടുകെട്ടിയ വസ്തുക്കൾ ലേലത്തിൽ വിറ്റ് കിട്ടുന്ന പണം തുല്യമായി വീതിച്ച് തട്ടിപ്പിനിരയായവർക്ക് നൽകാമെന്നാണ് ബഡ്സ് നിയമത്തിലെ വ്യവസ്ഥ. ഈ അസറ്റുകൾ ഉള്ളതെല്ലാം കൂടി ഇത്തരത്തിലേക്ക് സെയിൽ ചെയ്ത് കണ്ടുകെട്ടി അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഡിപ്പോസിറ്റേഴ്സിന് അത് വിഭജിച്ച് നൽകുക എന്നുള്ള നടപടിക്രമമാണ് അതിനകത്തുള്ളത്. അതിന് അതിൻ്റേതായ കാലതാമസം ഉണ്ടാകും. എന്നുവെച്ചാൽ ഒന്നാമത് ഈ വസ്തുവകളെല്ലാം ഏതൊക്കെയുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് കൃത്യമായി കണ്ടെത്തി അറ്റച്ച് ചെയ്യണം. പിന്നെ അതിനുശേഷം കോടതിയിൽ അത് അബ്സല്യൂട്ട് ആക്കുന്നതിന് വേണ്ടിയുള്ള ഹർജി കൊടുക്കണം. അത് കോടതി അനുവദിക്കണം. അതിനുശേഷം ഇത് സെയിൽ നടക്കണം. അപ്പോൾ അതിൻ്റേതായ കാലതാമസമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഏതായാലും ഈ ബെൻസ് കാർ ഇപ്പോൾ ആക്രിപരിവുമായി. ഈ ബെൻസ് കാർ ഇനി ലേലത്തിൽ ആരെങ്കിലും കൊള്ളുമോ എന്ന് കാത്തിരുന്ന് കാണാം. കോടതിയിൽ നിന്നും അന്തിമ വിധി വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ ലേലത്തിൽ വെക്കാനും അവ വിറ്റഴിക്കാനുമുള്ള അധികാരം ബന്ധപ്പെട്ടവർക്കുണ്ട്. അത് പ്രയോജനപ്പെടുത്തിയാൽ ഒരു പക്ഷേ നിക്ഷേപകർക്ക് അത്രയും പണം കൂടി കിട്ടും. വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബം, റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇന്ന് റിപ്പോർട്ടാണ് പത്തനംതിട്ട.